ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണുക. അയ്യോ അത് പറ്റില്ല, എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ. നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അത് സമയമായിട്ടും പോകത്തെന്താ? അയ്യോ സോറി കേട്ടോ, അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ. അപ്പൊ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ, ഞാൻ വെച്ചോളാം എന്നാട്ട. ഓക്കെ ശരി. കാലെടുക്കുമ്പോ സാവധാനം എടുക്കാൻ പാടല്ലോ എന്ന് തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം, മനസ്സിലായ? നേരെ നോക്കി ഓടിക്ക് മാഷ്ട. ഈ ക്ലച്ചും ആക്സിലേറ്ററും ഒരുമിച്ച് അമർത്തി ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? കാരണമൊന്നും സംഭവിക്കില്ല. തന്റെ വായയിൽ അവശേഷിച്ചിരിക്കുന്ന 3-4 പല്ലുണ്ടല്ലോ, അത് അങ്ങോട്ട് പോകും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. എന്റെ അമ്മേ, സാറേ അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണത്തെ. എന്താ പറഞ്ഞിട്ടാണല്ലോ പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ വേണ്ടി താഴ്ത്തോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റാണ്, കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? 1-ാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു വരിയെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ദേശം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറ്, സാറിന് തോന്നിയല്ലോ ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരുന്ന് എങ്ങനെ വേണേലും നിങ്ങൾ, അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? Three hours later.